ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. ഇത് രണ്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു വലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് വഴഞ്ഞ് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പൊടികളൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് വലിയ സൈസിലുള്ള ഒരു 2 പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊട്ടറ്റോയിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 4-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തോരൻ റെഡിയാവും. ശേഷം നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ തോരനാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.